നമസ്കാരം, ഞാൻ ഗീതാ ദേവ്നാഥ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭാഗവത മഹാത്മ്യത്തിൻ്റെ അടുത്ത ഭാഗമാണ്. അതിനു മുൻപ് നമുക്ക് ഭഗവാനെ മനസ്സാ സ്മരിക്കാം. ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ സ്വയം ബ്രഹ്മദേവൻ തന്നെ ഭാഗവതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നാല് വേദങ്ങളെയും ആറ് ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒരു തട്ടിലും മറുതട്ടിൽ ഭാഗവതത്തെയും വെച്ച് നോക്കി. അപ്പോൾ ഭാഗവതത്തട്ടിനാണ് ഘനം കൂടുതൽ എന്ന് മനസ്സിലാക്കി ഭാഗവതം തന്നെയാണ് പ്രാധാന്യം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണുള്ളത്. ഈ 12 സ്കന്ധങ്ങൾ ഭാഗവതത്തിൻ്റെ പാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ അവയവങ്ങൾ തന്നെയാണ്. സ്വയം ബ്രഹ്മദേവൻ തന്നെയാണ് നാരദർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. എന്നാൽ ഭാഗവതത്തിന് സപ്താഹ സമ്പ്രദായം, 7 ദിവസത്തെ പാരായണം എന്ന വിധി കൊണ്ടുവന്നത് സനകാദിമുനിമാരാണ്. സനകാദിമുനിമാർ 4 പേരുണ്ട്: സനൽ, സനകൻ, സനന്ദൻ, സനൽകുമാർ. അപ്പോൾ ഒരു ദിവസം സനകാദിമുനിമാർ ബദര്യാശ്രമത്തിൽ സത്സംഗം കൊടുവാനായി എത്തുകയാണ്. നാരദരും അവിടെ എത്തിയിരുന്നു. അപ്പോൾ നാരദരുടെ മുഖത്ത് ഒരു വിഷാദഭാവം. ഇത് കണ്ട് സനകാദിമുനിമാർ കാര്യം ആരാഞ്ഞു. നാരദർ പറയുകയാണ്, 3 ലോകത്തിലും ശ്രേഷ്ഠം ഭൂലോകമാണെന്ന് കരുതി അവിടെ എത്തി. അവിടുത്തെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. കാശി, രാമേശ്വരം, പ്രയാഗ് മുതലായ സ്ഥലങ്ങളിലൊക്കെ ചെന്നു. എന്നാൽ എവിടെ നിന്നും ശാന്തി ലഭിച്ചില്ല. എല്ലായിടത്തും കലിബാധയാണ്. ശക്തർ അശക്തരെ ദ്രോഹിക്കുന്നു. ഈശ്വരചിന്ത ഇല്ലാതായിരിക്കുന്നു. സത്യം, ദയ തുടങ്ങിയ സദ്ഗുണങ്ങളൊക്കെ ഇല്ലാതായി. എല്ലായിടത്തും അശാന്തി തന്നെയാണ്. ചീത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാരദർ യമുനാ തീരത്തെത്തി. അവിടെ ആശ്ചര്യജനകമായ ഒരു കാര്യം കാണുകയാണ്. യൗവനയുക്തയായ ഒരു സ്ത്രീയും അവരുടെ ഇരുഭാഗത്തും വൃദ്ധരായി ചൈതന്യമറ്റ ശ്വാസോച്ഛ്വാസം മാത്രമുള്ള 2 വ്യക്തികളും. നാരദരെ കണ്ടതും ആ സ്ത്രീ വേഗം നാരദരുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറയാണ്, താങ്കളെ കണ്ടപ്പോൾ എന്തോ ഒരു സമാധാനം തോന്നുന്നു, കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. നാരദർ സമ്മതിച്ചു. അങ്ങനെ നാരദർ അവരുടെ വൃത്താന്തം ആരായിയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ യൗവനയുക്തയായ സ്ത്രീ പറഞ്ഞു, എൻ്റെ പേര് ഭക്തി എന്നാണ്. എൻ്റെ ഇരുഭാഗത്തും ഇരിക്കുന്നത് എൻ്റെ പുത്രന്മാരാണ്. അവരുടെ പേര് ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഞങ്ങളെ സമാധാനിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഗോദാവരി, സരസ്വതി തുടങ്ങിയ നദികളാണ്. ഞാൻ ജനിച്ചത് ദ്രാവിഡത്തിലാണ്. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ കേരളം, തമിഴ്നാട് ഉൾപ്പെട്ടതാണ്. അപ്പോൾ അവിടെ പണ്ട് മുതലേ ഭക്തി നല്ലപോലെ ഉണ്ടായിരുന്ന ജനങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്തി ജനിച്ചത് ദ്രാവിഡത്തിലാണ്, വളർന്നത് കർണാടകത്തിലും, പിന്നെ ഗുജറത്തിൽ ജീർണാവസ്ഥയിലായി എന്ന് പറഞ്ഞു. ഗുജറാത്തിലെത്തിയപ്പോൾ ഭക്തി ക്ഷയിച്ചു തുടങ്ങി. അവിടെ നാസ്തികർ എൻ്റെ അംഗങ്ങൾ ഛേദിച്ചു. നാസ്തികർ പറഞ്ഞാൽ ഈശ്വര ചിന്ത ഇല്ലാത്തവർ. ഭക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഭക്തി വൃന്ദാവനത്തിലെത്തുകയാണ്. വൃന്ദാവനത്തിലെത്തിയതോടുകൂടി എനിക്ക് യൗവനവും സൗന്ദര്യവും തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ മക്കളുടെ സ്ഥിതിയിൽ മാറ്റമില്ല. അവർ ജീർണാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പം നാരദർ പറഞ്ഞു, വൃന്ദാവനത്തിൽ ഭഗവാൻ ലീലകൾ ആടിയ സ്ഥലമാണ്. അവിടെ ഭക്തി നൃത്തം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഭവതിക്ക് സൗന്ദര്യവും യൗവനവും തിരിച്ചു കിട്ടിയത് എന്ന് പറയും. എന്നാലും പൂർണ്ണമായും വൃന്ദാവനവും ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ പോഷിപ്പിക്കാൻ മാത്രം നല്ലതായി മാറിയിട്ടില്ല. അവിടെയും കലിബാധ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഭക്തി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മഹാനായ പരീക്ഷിത് രാജ്യം ഭരിക്കുമ്പോൾ പരീക്ഷിത് കലിയെ നിഗ്രഹിക്കാതെ വിട്ടത് എന്ന് ചോദിക്കും. അപ്പോൾ നാരദർ പറയുകയാണ്, കലികാലത്ത് നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം മോക്ഷം നേടാൻ സാധിക്കും. മറ്റ് 3 യുഗങ്ങളിലും, അതായത് ഇപ്പോൾ കലിയുഗമാണ്, മറ്റു 3 യുഗങ്ങൾ കൃത
കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. ആ യുഗങ്ങളിലൊക്കെ നമുക്ക് മോക്ഷം നേടണമെങ്കിൽ തപസ്, യജ്ഞം, ധ്യാനം അങ്ങനെ കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഭഗവത്പാദത്തിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് മോക്ഷപഥത്തിൽ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാനായ പരീക്ഷിത് രാജാവ് കലിയെ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭവതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഭവതി സ്വയം വിഷ്ണുവിൻ്റെ വല്ലഭയാണ്. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്ന് അവരെ പോഷിപ്പിക്കാൻ, അവരെ ഭക്തി ഉണർത്തുവാനാണ് ഭവതിയെ ഈശ്വരൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് മാത്രം ചെയ്താൽ മതി, ഞാൻ വൈരാഗ്യങ്ങളെ പോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്യാം, ഞാൻ അതിന് ശ്രമിക്കാം എന്ന് നാരദർ വാക്കുകൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഭക്തരെ ദ്രോഹിക്കുന്ന ആളുകളെ ഒരിക്കലും ഭഗവാൻ വെറുതെ വിടില്ല, അവർക്ക് അതിന് തക്ക ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതിന് ഉദാഹരണമായിട്ട് പറയണ അംബരീഷൻ. അംബരീഷൻ മഹാനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം എല്ലാ ഏകാദശി വ്രതവും എടുക്കുകയായിരുന്നു. ഒരു ദിവസം ഏകാദശി എടുത്തിരുന്ന ദിവസം അവിടെ ദുർവാസാവ് മഹർഷി എത്തുകയാണ്. ദുർവാസാവ് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറയും, ഞാനും വ്രതം എടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് വ്രതം അവസാനിപ്പിക്കാം എന്ന് പറയാണ്. അങ്ങനെ എന്നെ കാത്തു നിൽക്കാനായിട്ട് പറയാണ്. അങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് ദുർവാസാവ് പോയി, പക്ഷേ തിരിച്ചു വരുന്നില്ല. അപ്പോൾ വ്രതം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടും ദുർവാസാവ് എത്താതിരുന്നപ്പോൾ അംബരീഷൻ തീർത്ഥജലം കൊണ്ട് വ്രതം അവസാനിപ്പിക്കാനായിട്ട് കയ്യിലെടുക്കുകയാണ് തീർത്ഥജലം. അപ്പോഴാണ് ദുർവാസാവ് അവിടെ എത്തി പറയും, അത് ശരി, ഞാൻ പറഞ്ഞത് കേൾക്കാതെ വ്രതം അവസാനിപ്പിക്കുകയാണല്ലേ. അങ്ങനെ ദേഷ്യത്തോടെ അദ്ദേഹം തൻ്റെ മുടിയിൽ നിന്നും ഒരു മുടി പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്നൊരു ചക്രം രൂപം കൊണ്ടു, അങ്ങനെ അംബരീഷിനെ വധിക്കാനായിട്ട് അതിനെ അയക്കുകയാണ്. അംബരീഷൻ സങ്കടത്തോടുകൂടി ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അയക്കുകയാണ്. അങ്ങനെ ദുർവാസാവിൻ്റെ ആ ചക്രത്തെ നശിപ്പിച്ച് ദുർവാസാവിൻ്റെ പിന്നാലെ സുദർശന ചക്രം പോകാൻ തുടങ്ങി അദ്ദേഹത്തിനെ വധിക്കാൻ. ദുർവാസാവ് പേടിച്ച് സത്യലോകത്തെത്തുകയാണ് ബ്രഹ്മാവിൻ്റെ. പക്ഷേ ബ്രഹ്മദേവൻ പറയും, ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഹരിയെ അഭയം പ്രാപിക്കാൻ പറയും. അങ്ങനെ വൈകുണ്ഠത്തിലെത്തും. അപ്പോൾ ഭഗവാൻ പറയും, എൻ്റെ ഭക്തനോട് തന്നെ ചോദിച്ചോളൂ, എനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല പറയും. അങ്ങനെ തിരിച്ചു വന്ന് അംബരീഷനെ തന്നെ അഭയം പ്രാപിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറയാണ്. ദയ തോന്നിയ അംബരീഷൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കും. അങ്ങനെ സുദർശന ചക്രം തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും ഭക്തരെ ദ്രോഹിച്ചാൽ ഭഗവാന്റെ ശിക്ഷ ഉറപ്പാണ് എന്നുകൂടിയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നാരദർ പറഞ്ഞു, ദേവിക്ക് ഭക്തിക്ക് തുണയ്ക്കായിട്ട് മുക്തിയെയും സഹായത്തിനായിട്ട് ഭഗവാൻ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ സജ്ജനങ്ങൾക്ക് മുക്തിപഥത്തിലെത്താൻ ഉള്ള സമയത്ത് മുക്തി വൈകുണ്ഠത്തിൽ നിന്നും എപ്പോഴും ഭവതിയെ സഹായിക്കാനായിട്ട് വന്നു പോകും. ജ്ഞാന വൈരാഗ്യങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം, അങ്ങനെ ഭക്തി വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് നാരദർ പറയുകയാണ്. ഭക്തി സന്തോഷപൂർവ്വം നാരദരുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. അപ്പോൾ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് നാരദർ നാരായണ നാമം ജപിച്ച് എല്ലായിടത്തും എത്തുകയാണ്. അപ്പോൾ ഭക്തി വളരുമ്പോഴാണ് ജ്ഞാനവും വൈരാഗ്യവും പോഷിക്കപ്പെടുന്നത്. പൂർണ്ണമായി ഭഗവാനെ കണ്ട് ജീവിക്കുന്നതാണ് ഭക്തി. അപ്പോൾ ശുദ്ധമായ മനസ്സോടെ പൂർണ്ണമായ ഭക്തിയോടെ ഭഗവാനെ സേവിക്കുക തന്നെയാണ് ഭക്തി. അപ്പോൾ ഭാഗവത മഹാത്മ്യത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്തൊരു ദിവസം കേൾക്കാം. അതുവരേക്കും സർവം കൃഷ്ണാർപ്പണമസ്തു.